എല്ലാവർക്കും ശ്രീസ് കോർണറിലേക്ക് സ്വാഗതം. ദശാവതാര കഥകൾ ഭാഗം രണ്ടിലേക്ക് കടക്കാം. കഴിഞ്ഞ കഥയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പരീക്ഷത്തിന് കിട്ടിയ ശാപത്തെക്കുറിച്ച് ഹസ്തിനപുരത്തിൽ എല്ലാവർക്കും അറിയാനിടയായി. എല്ലാ പേരും വളരെ ദുഃഖിതരായിരിക്കുന്നതുവരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നമുക്ക് മുമ്പോട്ടുള്ള ഭാഗം തുടങ്ങാം. ഓം ഗംഗണപതേ നമോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ. തങ്ങളുടെ ചക്രവർത്തിയുടെ ജീവൻ രക്ഷിക്കാൻ മന്ത്രിമാരും മുനിമുഖ്യന്മാരും സൈനിക നേതാക്കളും ഒക്കെ നെട്ടോട്ടമോടി തുടങ്ങി. ശാപശക്തിയെ തടുക്കാൻ തങ്ങളാൽ കഴിയുന്നത് ചെയ്യാനായിട്ട് അവർ കൂടി ആലോചിച്ചു. വളരെ ഉയരമുള്ള ഒരു ഒറ്റത്തൂൺ അവർ പണി കഴിപ്പിച്ചു. ഉരുണ്ട തൂണിന് മുകളിൽ പൂർണ്ണ ബന്ധവസിലുള്ള ഒരു സത്രവും മഹാരാജാവ് പരീക്ഷത്തിനെയും മുനിമുഖ്യന്മാരെയും മഹാവൈദ്യന്മാരെയും ഒരു മുറിയിലാക്കി കഥകളും ജനലുകളും ബന്ധിച്ചു. തൂണിൻ്റെ ചുവട്ടിൽ ശക്തമായ കാവലും ഏർപ്പെടുത്തി. ഒരു ഈച്ച പോലും കടക്കാൻ പഴുതില്ലാത്ത വിധമാണ് ഏകസ്തംഭത്തിലെ ഈ സത്രം നിർമ്മിച്ചതും സുരക്ഷിതത്വം ഏർപ്പെടുത്തിയതും. എന്തൊക്കെയായാലും വിധിയെ തടുക്കാൻ ആർക്കാണ് കഴിയുക? ഇത്രയുമൊക്കെയാണെങ്കിലും മുനികുമാരൻ്റെ ശാപം ഫലിക്കുന്നതാണെന്നും പരീക്ഷത്തിനും അദ്ദേഹത്തോടൊപ്പം സത്രത്തിൽ കഴിഞ്ഞ മുനിമുഖ്യന്മാരും വിശ്വസിച്ചു. വെറും 7 ദിവസങ്ങളെ തനിക്ക് ആയുസുള്ളൂ എന്നറിഞ്ഞ പരീക്ഷിത്ത് തനിക്ക് ഭഗവാന്റെ അവതാര കഥകൾ കേൾക്കണമെന്ന് മുനിമാരോട് പറഞ്ഞു. ഇതനുസരിച്ച് മുനിജനം പരീക്ഷിത്തിനെ പറഞ്ഞു കേൾപ്പിച്ച ഭഗവത് കഥകളാണ് ശ്രീ മഹാഭാഗവതത്തിലെ ദശാവതാര കഥകൾ. പരീക്ഷത്തിനോടൊപ്പം സ്തംഭഗോപുരത്തിൽ കഴിഞ്ഞ മുനിമാർ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാര മഹാത്മ്യങ്ങൾ 7 ദിവസം കൊണ്ട് പറഞ്ഞു തീർത്തു. ഭഗവത് കഥകൾ കേട്ട് പരീക്ഷത്തിൻ്റെ അഹങ്കാരം പൂർണ്ണമായി ഒഴിയുകയും ദൈവഹിതത്തിനു വിധേയനാകാൻ അദ്ദേഹം തയ്യാറായിരിക്കുകയും ചെയ്തു. പരീക്ഷിത് രാജാവിനെ വധിക്കേണ്ട ശാപത്തിൻ്റെ 7-ാം ദിവസം വന്നു. ഹസ്തിനപുരത്തിലെ ജനങ്ങളും ബ്രാഹ്മണരുമെല്ലാം ആകാംക്ഷയുടെ രാജധാനിയിലേക്ക് യാത്രയായി. അവരുടെ ഇടയിൽ ഒരു ബ്രാഹ്മണ വേഷധാരിയായി തക്ഷകനും കൊട്ടാരത്തിലെത്തി. അവിടുത്തെ സുരക്ഷാ ഏർപ്പാടുകൾ കണ്ട് തക്ഷകൻ അമ്പരന്നു പോയി. ഏകസ്തംഭത്തിൽ പോയിട്ട് കൊട്ടാരവളപ്പിൽ പോലും കടക്കാൻ സുരക്ഷാ സേവകൻ അനുവദിക്കുമായിരുന്നില്ല. പക്ഷേ പ്രാർത്ഥനാപൂർവം ബ്രാഹ്മണർ സമർപ്പിക്കുന്ന കാഴ്ചവസ്തുക്കൾ പരീക്ഷത്തിന് കൊടുത്തുവിടുന്നുണ്ടെന്ന് തക്ഷകൻ മനസ്സിലാക്കി. തക്ഷകനാഗൻ തൻ്റെ സഹോദരനാഗങ്ങളെ സഹായത്തിന് വിളിച്ചു. അവരും ബ്രാഹ്മണവേഷത്തിൽ കൊട്ടാരത്തിലെത്തി അവരോട് തക്ഷകൻ തൻ്റെ ഉപായം അറിയിച്ചു. അവർ കുറേ പഴങ്ങൾ രാജാവിന് നൽകാൻ കാവൽക്കാരെ ഏൽപ്പിച്ചു. വിശദമായ പരിശോധനകൾക്കു ശേഷം കപടവേഷക്കാരായ നാഗങ്ങൾ നൽകിയ പഴങ്ങൾ പരീക്ഷത്തിൻ്റെ അടുത്തെത്തി. ആ പഴങ്ങളിൽ ഒന്നിൽ പുഴുവിൻ്റെ രൂപത്തിൽ തക്ഷകൻ ഒളിച്ചിരിക്കുന്നത് രാജാവോ കൂടെയുള്ളവരോ അറിഞ്ഞിരുന്നില്ല. പഴങ്ങളിൽ ഏറ്റവും വലുതും മനോഹരവുമായത് പരീക്ഷിത്ത് ഭക്ഷിക്കാനായി എടുത്തു. അത് മുറിച്ചപ്പോൾ കണ്ട പുഴുവിനെ പരീക്ഷിത്ത് കൈകൊണ്ടെടുത്തു. അതുടനെ ദർശകനായി വളരുകയും അദ്ദേഹത്തെ കൊത്തുകയും ചെയ്തു. തൽക്ഷണം തന്നെ പരീക്ഷിത്ത് രാജാവ് മരിച്ചു. ഭഗവത് കഥകൾ കേട്ട് സംതൃപ്തിയോടെയാണ് പരീക്ഷിത്ത് മരിച്ചത്. പരീക്ഷിത്തിനോട് മുനിമാർ പറഞ്ഞ ഭഗവത് കഥകളാണ് ഈ പ്രതിപാദിക്കുന്ന ദശാവതാര കഥകൾ. അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ വിഷ്ണു ഭഗവാന് ദശാവതാരങ്ങളെ എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ദശാവതാരങ്ങൾ എടുക്കാനായിട്ട് കാരണമായത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? അതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. അപ്പോൾ ആ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ പണ്ട് യുദ്ധങ്ങൾ നടക്കുമായിരുന്നല്ലോ. അസുരന്മാരും ദേവന്മാരും എപ്പോഴും യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കണ്ടാൽ കീരിയും പാമ്പും പോലെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം വീണ്ടും ഒരു യുദ്ധം ഉണ്ടായി. അപ്പോൾ അതിഭയങ്കരമായ ഒരു യുദ്ധമായിരുന്നു അത്. ശുക്രാചാര്യരുടെ ആശ്രമത്തിൽ എലികളെപ്പോലെ ഒളിച്ചു കഴിയുകയായിരുന്നു അസുരന്മാർ. അവരെ മുഴുവൻ യമപുരയിലേക്ക് അയക്കുവാനായി ദേവസൈന്യം ദുന്ദുബിയും ഭേരിയും മുഴക്കി പുറപ്പെട്ടു. വിജയപ്രതീക്ഷ കൊണ്ടും മതം കൊണ്ടും ദേവന്മാർക്ക് ഇപ്പോഴിതാ പരാജയത്തിൻ്റെ കൈപ്പുനീർ. അതും ഒരു സ്ത്രീയുടെ ശക്തി കൊണ്ട്. അപ്പോൾ ആ സ്ത്രീ ആരാണെന്നാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു സ്ത്രീയുടെ ശക്തി കൊണ്ട് ദേവന്മാരൊക്കെ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ്. അപ്പോൾ വിഷ്ണു ഭഗവാൻ പോലും ദുഃഖിതനായി. ഒരു സ്ത്രീയുടെ പ്രതിരോധത്തിന് മുന്നിൽ ജഗത്കാരണനായ മഹാവിഷ്ണു പരാജയപ്പെടുകയോ
മഹാവിഷ്ണുവിനെ പോലും പരാജിതയാക്കിയിരിക്കുന്നു ആ സ്ത്രീ. ആത്മാഭിമാനത്തിനു മുറിവേറ്റ മഹാവിഷ്ണു തൻ്റെ ചക്രായുധം ധ്യാനിച്ചു. സൂര്യ തേജസ്സോടെ ചക്രായുധം ഭഗവാന്റെ ചൂണ്ടാണി വിരലിൽ പ്രത്യക്ഷപ്പെട്ടു. മഹാവിഷ്ണു ധ്യാന നിമഗ്നമായ അടുത്ത ക്ഷണത്തിൽ സുദർശന ചക്രം ശത്രുവിൻ്റെ തലയറുത്തെറിഞ്ഞു. അതാണ് ആദ്യത്തെ സ്ത്രീവധം, വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് വന്ന ആദ്യത്തെ സ്ത്രീവധം. ഇത് കണ്ട് ഈരേഴ് ലോകവും ഞെട്ടിത്തെറിച്ചു. വധിക്കപ്പെട്ടത് ഒരു സ്ത്രീയല്ലായിരുന്നു, വൃദ്ധ മാതാവായ ശുക്രാചാര്യരുടെ തപോവൃദ്ധയായ അമ്മയായിരുന്നു. മകൻ്റെ ശിഷ്യന്മാരെ സംരക്ഷിക്കുക മാത്രമാണ് ആ അമ്മ ചെയ്തത്. അതോ ആയുധം കൊണ്ടല്ല, ആയുധവുമായി അലറിയെടുക്കുന്ന ദേവസൈന്യത്തിൻ്റെ സ്വന്തം തപോബലം കൊണ്ടാണ് ആ അമ്മ നേരിട്ടത്. മഹാവിഷ്ണുവിൻ്റെ സുദർശനം തന്നെപ്പോലെ ഒരു വൃദ്ധ താപസിയെ തേടി വരുമെന്ന് ആ സന്യാസിനി കരുതിയിരുന്നതേയില്ല. ശുക്രാചാര്യരുടെ ആശ്രമത്തിലുണ്ടായിരുന്ന ഭൃഗു മഹർഷി ഇത് കണ്ട് കോപാക്രാന്തനായി. മഹാവിഷ്ണു വൈകുണ്ഠം വിട്ട് ഭൂമിയിൽ വന്ന് അവതാരങ്ങൾ എടുക്കട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു. സ്ത്രീവധത്തിനുള്ള ശിക്ഷ ശാപം ഫലിച്ചു. മഹാവിഷ്ണു പല അവതാരങ്ങളും എടുത്തു. അതാണ് ദശാവതാരങ്ങൾ. വിശ്വരക്ഷയ്ക്കായുള്ള വിഷ്ണുവിൻ്റെ ത്യാഗമാണ് ഓരോ അവതാരവും. എല്ലാ അവതാരങ്ങളും ലക്ഷ്യം ദുഷ്ടസംഹാരവും ശിഷ്ടശിക്ഷയുമാണ്. അതുകൊണ്ട് തന്നെ ദുഷ്ടശക്തിയുമായുള്ള ഉഗ്രപോരാട്ടങ്ങൾ ഓരോ അവതാരത്തിലും ഉണ്ടായിട്ടുണ്ട്. ജഗൽ നിയാതാവായ ഭഗവാൻ ഇങ്ങനെ ദുഷ്ടശക്തികളെ നശിപ്പിക്കുവാൻ അവതരിക്കേണ്ടി വന്നത് ധർമ്മ സംസ്ഥാപനത്തിനായിരുന്നു. എങ്കിലും അതിനു പിന്നിൽ തുടക്കത്തിൽ പറഞ്ഞ സ്ത്രീവധ ശാപവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യോഗനിദ്രയിൽ നിന്നും പച്ചയായ ലോകജീവിതത്തിലേക്കുള്ള ഓരോ അവതാരവും വേദനാജനകമായിരുന്നു വിഷ്ണുവിന്. ഓരോ അവതാരം കഴിയും തോറും ഭഗവാന്റെ ത്യാഗങ്ങളുടെ അളവ് കൂടിക്കൂടി വന്നു. അപ്പോൾ ഇതാണ് ദശാവതാര കഥകൾ എടുക്കാനായിട്ടുള്ള കാരണം. ഭൃഗു മഹർഷിയുടെ ശാപത്തെ തുടർന്ന് മഹാവിഷ്ണുവിന് ദശാവതാരങ്ങൾ എടുക്കും. അപ്പോൾ ദശാവതാര കഥകൾ ഭാഗം 2 ഇവിടെ പൂർണ്ണമാകുന്നു. ദശാവതാര കഥകൾ അടുത്ത ഭാഗത്തിൽ മത്സ്യാവതാര